ജയറാം ചേട്ടൻ, ഫറൂഖ് ചേച്ചി, കൊച്ചു സൂപ്പർ സ്റ്റാർ കാളിദാസൻ. പക്ഷെ ഇങ്ങേരെ അധികം പരിചയമില്ല. എന്താണ് നമ്മളെ പേര്? മാളവിക. ആ പാട്ടൊക്കെ പാടാറുണ്ട്. മലയാളികൾക്ക് പരിചിതരാണ് ജയറാമിന്റെ കുടുംബം. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായക നടനായി തിളങ്ങി നിന്ന ജയറാം കരിയറിൽ കത്തിനിന്ന സമയമുണ്ടായിരുന്നു. അന്ന് തൊട്ടേ ജയറാമിന്റെ കുടുംബവിശേഷങ്ങൾ ആരാധകർക്കറിയാം. നടി പാർവതിയുമായുള്ള സാഹസിക പ്രണയം, വിവാഹം, കുടുംബജീവിതം എന്നിവയെപ്പറ്റി ജയറാം തന്നെ നിരവധി വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. കാളിദാസ്, മാളവിക എന്നീ രണ്ട് മക്കളാണ് ജയറാമിനുള്ളത്. രണ്ടുപേരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നു. കാളിദാസ് ജയറാം ചെറിയ പ്രായം തൊട്ടേ സിനിമകളിൽ അഭിനയിക്കുന്നയാളാണ്. എൻ്റെ വീടപ്പൂൻ്റെയും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നീ സിനിമകളിലൂടെ കാളിദാസ് ജയറാം എവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. രണ്ട് സിനിമകളിലും അച്ഛൻ ജയറാമിനൊപ്പമായിരുന്നു കാളിദാസ് അഭിനയിച്ചത്. ഈ സിനിമകളിലൂടെ കാളിദാസിനെ ഇഷ്ടപ്പെടുന്നവർ ഇന്നുമുണ്ട്. മുതിർന്നപ്പോൾ നടനെ സ്വീകരിച്ചത് തമിഴ് സിനിമാ ലോകമാണ്. പൂമരം, അർജന്റീന ഫാൻസ്, കാട്ടൂർ കടവ് തുടങ്ങിയ മലയാള സിനിമകളിൽ അഭിനയിച്ചെങ്കിലും നടനെ വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചില്ല. എന്തുകൊണ്ടാണ് കാളിദാസിന് അർഹമായ അവസരങ്ങൾ മലയാളത്തിൽ നിന്ന് ലഭിക്കാഞ്ഞതെന്ന് പലപ്പോഴും ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ജയറാമിന്റെ ഇളയ മകൾ മാളവിക ജയറാമും സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ജയറാം കുടുംബത്തിലെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടമാണ്. ജയറാം കുടുംബത്തിൽ ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. മാളവിക ജയറാമിന്റെ പിറന്നാൾ ദിനമാണ് ഇന്ന്. 27 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് മാളവികയ്ക്ക്. പിറന്നാൾ ദിനത്തിൽ കാളിദാസ് ജയറാം മാളവികയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. കുട്ടിയായ മാളവികയുടെ വീഡിയോയും കാളിദാസ് പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് നിന്റെ പിറന്നാളാണ്, ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് നിനക്കെന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടാവും എന്നറിയാം. പക്ഷേ നിന്റെ സ്വാഭാവികമായ സ്വാഗും തങ്ങും ഇവിടെ ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം. എല്ലാത്തിൽ നിന്ന് ഉയരാനും ലോകം കീഴടക്കാനും നിനക്കിഷ്ടമുള്ളത് ചെയ്യാനും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല സഹോദരി ആയതിൽ നന്ദി. ഈ വീഡിയോ നമ്മുടെ ജീവിതത്തിൻ്റെ ചുരുക്കമാണ്. ഞാൻ ചിലപ്പോൾ വിഡ്ഢിയായിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കുക, അത് ഞാൻ തിരുത്തുമെന്ന് ഉറപ്പു നൽകുന്നു. കാളിദാസ് കുറിച്ചതിങ്ങനെ. വീഡിയോക്ക് താഴെ കമൻറ്റുമായി കാളിദാസിൻ്റെ കാമുകി തരിണിയും എത്തി. തനിക്ക് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വീഡിയോ ഇതെന്നാണ് തരിണി കമൻറ്റ് ചെയ്തിരിക്കുന്നത്. കാളിദാസും തരിണിയും ഒരുമിച്ചുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട്. ജയറാം കുടുംബത്തിലെ ഏറ്റവും നല്ല തമാശക്കാരിയായാണ് മാളവിക അറിയപ്പെടുന്നത്. സിനിമകളെയും പെർഫോമൻസിനെയും കൃത്യമായി വിലയിരുത്താൻ മാളവികയ്ക്കാണ് മിടുക്കെന്നും ജയറാം മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. മലയാളത്തിലേക്ക് ജയറാമിൻ്റെ ശക്തമായ തിരച്ചുവരവിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അന്നും ഇന്നും ജയറാമിൻ്റെ നല്ല സിനിമകൾക്ക് പ്രേക്ഷകരുണ്ട്. പക്ഷേ ജയറാമിന് മലയാളത്തിലൊരു ഹിറ്റ് സിനിമ ലഭിച്ചിട്ട് നാളുകളേറെയായി. നിരവധി പേർ ഇതിനോടകം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അതേസമയം തമിഴിൽ നല്ല സിനിമകളുടെ ഭാഗമാകാൻ ജയറാമിന് കഴിയുന്നു. പൊന്നിയിൻ സെൽവമാണ് അടുത്തിടെ ജയറാം അഭിനയിച്ച തമിഴ് സിനിമ. ചെറിയ വേഷമായിരുന്നെങ്കിലും സിനിമ വൻ വിജയമായി. മണിരത്നമായിരുന്നു സിനിമ ഒരുക്കിയത്.